ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു ലോകമാണ്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഈ ഒരു ലൈവ് സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ പല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, പല രീതിയിലുള്ള നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എടുത്തു നോക്കാൻ വേണ്ടി ഒരു ടെൻഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. സോ എന്താ പറയാ, നമ്മൾ ജസ്റ്റ് നമ്മളുടെ കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് വരെ ഇത്രയും അധികം ഡിസ്ട്രാക്ഷൻസ് ആണ് നമ്മളിലേക്ക് വരുന്നത്. കാരണം ഇന്ന് ലോകം എന്ന് പറയുന്നത് നമ്മളുടെ വിരൽത്തുമ്പിൽ മൊബൈൽ ഫോണിൽ നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഇത്രയും അധികം ഡിസ്റ്റേബ് ആയി കിടക്കുന്ന നമ്മളുടെ മനസ്സിനെ പിടിച്ചു കെട്ടി അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കാനും കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെക്കാനും ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ് മെഡിറ്റേഷൻ. ശരിക്കും സ്റ്റുഡൻസിന്റെ ഒക്കെ അടുത്ത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, സ്റ്റുഡൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഹാബിറ്റ് ആണ് മെഡിറ്റേഷൻ. കാരണം പണ്ടുള്ള കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും അധികം ഡിസ്റ്റർബൻസസ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നു എന്ന്. കാരണം ഇത്രയും അധികം സോഷ്യൽ മീഡിയ, അതുപോലെ സ്മാർട്ട് ഫോണ്, ഇല്ലെങ്കിൽ ഇത്രയും ടെക്നോളജികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം എന്താ പറയുക അവൈലബിൾ ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇതെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ട്. കുട്ടികളെ, സ്കൂൾ കുട്ടികളടക്കം എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരധികം ആക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് അവര് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, പഠനത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ ഒരു കാലത്ത് കുറച്ചൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പോസിബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ് ശരിക്കും ഈ മെഡിറ്റേഷൻ. അതുകൊണ്ട് മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും.